യാത്രക്കാർക്ക് അപകട കെണി ഒരുക്കി PWD. മൂവാറ്റുപുഴ ആരപ്പുഴ റോഡിൽ കുഴി രൂപപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. റോഡിൽ അപകടക്കെണിയായി കുഴി രൂപപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാതെ അധികൃതർ. PWDക്ക് പരിധിയിലുള്ള മൂവാറ്റുപുഴ ആരക്കുഴ റോഡിലാണ് വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി കുഴി രൂപപ്പെട്ടത്. കണ്ണാത്തുകുഴിയിൽ ദന്താശുപത്രിക്ക് സമീപമാണ് യാത്രക്കാർക്ക് അപകടമൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്ത് കുടിവെള്ള പൈപ്പുകൾ തകരുന്നതും തുടർക്കഥയാണ്. പൈപ്പുകൾ തകർന്ന് റോഡിലൂടെ വെള്ളം ഒഴുകുന്നതാണ് കുഴി രൂപപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ദിനം പ്രതി നൂറുകണക്കിന് വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരുമാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. പണ്ടപ്പള്ളി, കൂത്താട്ടുകുളം, തൊടുപുഴ പ്രദേശങ്ങളിലേക്ക് പോവാൻ യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് മൂവാറ്റുപുഴ ആരക്കുഴ റോഡിനെയാണ്. തിരക്കേറിയ റോഡിൽ കുഴി രൂപപ്പെട്ടത് ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. റോഡിൽ കുഴി രൂപപ്പെട്ടിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാതെ അനാസ്ഥ തുടരുന്നതിൽ കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരുമാണ് കൂടുതലായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കുഴി രൂപപ്പെട്ട പ്രദേശത്ത് ആഴ്ചകൾക്ക് മുൻപ് തകർന്ന പൈപ്പ് കഴിഞ്ഞ ദിവസമാണ് അധികൃതർ പുനഃസ്ഥാപിച്ചത്. പൈപ്പ് പുനഃസ്ഥാപിച്ചിട്ടും റോഡിലെ കുഴിയടയ്ക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. സമീപത്തെ കട ഉടമകളും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് കുഴിയിൽ കല്ലിട്ട് നികത്തിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇത് ഇവിടുത്തെ കടക്കാരെല്ലാരും കൂടി സംയുക്തമായിട്ടാണ് കുറെ കല്ലിട്ട് ആ കുഴി അടിച്ചത്. അതിന് അവിടെ നിന്ന് ആരക്കുഴയിൽ നിന്ന് മോട്ടറിലേക്ക് വരുന്ന വഴി വണ്ടികൾ പെട്ടെന്ന് വെട്ടിച്ച് സൈഡ് മാറി വരുന്നത് മൂലം പല സമയത്തും ആക്സിഡൻറ്റും വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നല്ല സ്കൂൾ തുറന്നപ്പോൾ സ്കൂൾ പിള്ളേർ പോകുമ്പോൾ വണ്ടികൾ അതിനകത്ത് ചാടി പിള്ളേരുടെ മേത്തേക്ക് യൂണിഫോമിലേക്കൊക്കെ വെള്ളം നിറയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറേ ഒരു മാസത്തിന് മുകളിലായി കുഴി ഇങ്ങനെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ശാസ്ത്രമായ ഒരു നടപടിയും അധികൃതരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അഥവാ നാട്ടുകാർ ആരെങ്കിലും നന്നാക്കി വീണ്ടും കുഴിയാവും. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ വാട്ടർപ്പുഴയൊന്നും അടുത്തൊന്നും ചെയ്യണമെന്നില്ല. അത് ആ മേളിലൊന്ന് പൊട്ടിക്കും ഉള്ളൂ പരിപാടി. പിന്നെ ഏതെങ്കിലും റോഡ് വന്ന് കയറി അത് പൊടിഞ്ഞു. പൊതുവെ തിരക്കേറിയ റോഡിൽ സ്കൂളുകൾ തുറന്നതോടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലും ഗതാഗത കുരുക്കിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ജനപ്രതിനിധികളും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടിട്ട് മാസങ്ങളായിട്ടും അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തത് അപകടങ്ങൾ തുടർക്കഥയാകാൻ കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.